നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻസ്പയറിംഗ് ആയുള്ള ഒരു വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സജീവമായ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്ന സൂററൈ പോട്ടർ എന്ന സിനിമയിൽ സൂര്യ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെയല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും സിനിമയ്ക്ക് ആവശ്യമായ ഫിക്ഷൻ എലമെൻറ്റ്സ് ആഡ് ചെയ്തും മാറ്റം വരുത്തിയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി ഒരു സിനിമ പോലെ തന്നെ വളരെ ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഇൻസ്പയറിങ്ങുമാണ്. മാത്രമല്ല, ആ സിനിമ അവസാനിക്കുന്നത് അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു എയർലൈൻ കമ്പനി ആരംഭിക്കുന്നിടത്താണ്. സോ അതിനുശേഷം അദ്ദേഹം ആരംഭിച്ച കമ്പനിക്ക് എന്താണ് സംഭവിച്ചതെന്നും, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ സിനിമയിൽ അവതരിപ്പിക്കാത്ത ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കേട്ടാലോ. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ നിന്നും മാറി ചിന്തിച്ചിട്ടുള്ളവരാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ആശയങ്ങളെ പലപ്പോഴും ജനങ്ങൾ പുച്ഛിച്ച് തള്ളാറുണ്ട്, ഭ്രാന്തമായ ആശയങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ പിന്നീട് അവരുടെ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കാലം അവരാണ് ശരിയെന്ന് തെളിയിക്കും. ഒരു സാധാരണ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരാൾ സാധാരണക്കാർക്ക് വേണ്ടി ഒരു എയർലൈൻ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരെയും അദ്ദേഹത്തിൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചവരെയുമെല്ലാം പിന്നീട് സ്വന്തം ഫ്ലൈറ്റിൽ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യിപ്പിച്ച ആളാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് അഫോർഡബിളായ റേറ്റിൽ ഫ്ലൈറ്റിൽ ഡൊമസ്റ്റിക് ട്രാവലിംഗ് സാധ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥാണ്. ഒരു കാലത്ത് പണക്കാർക്ക് മാത്രം ആക്സസ് ഉണ്ടായിരുന്ന എയർലൈൻ ട്രാവലിംഗ് അല്ലെങ്കിൽ ഏവിയേഷൻ ട്രാവലിങ്ങിനെ സാധാരണക്കാരിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ എയർ ഡക്കാനാണ്. വളരെ വലിയൊരു സ്വപ്നം കാണുകയും അതിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് അത് നേടിയെടുക്കുകയും ചെയ്ത ആളാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്. 1951 കർണാടകയിലെ ഗുറൂർ എന്ന ഗ്രാമത്തിലാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് ജനിക്കുന്നത്. അദ്ദേഹം പഠനകാലം അത്രയും സൈനിക് സ്കൂളിലാണ് ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഡിഫൻസ് അക്കാദമി, മിലിറ്ററി ആ മേഖലയിലായിരുന്നു താല്പര്യം. സ്വാഭാവികമായും പഠനം പൂർത്തിയാക്കി അദ്ദേഹം NDA എക്സാംസ് ക്ലിയർ ചെയ്ത് മിലിറ്ററിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ അധികകാലം അദ്ദേഹത്തിന് മിലിറ്ററിയിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഏകദേശം 8 വർഷത്തോളം മാത്രമാണ് അദ്ദേഹം മിലിറ്ററിയിൽ ചെലവഴിച്ചത്. അങ്ങനെ തൻ്റെ 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ക്യാപ്റ്റൻ ഗോപിനാഥ് ചെയ്യാത്ത ജോലികളില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഡയറി ഫാം നടത്തിയിട്ടുണ്ട്, പോൾട്രി ഫാം നടത്തി, സ്റ്റോക്ക് ബ്രോക്കറായി, ഒരു ബൈക്കിന് ഡീലർഷിപ്പ് നടത്തിയിരുന്നു, അതുപോലെ തന്നെ ഒരു ഹോട്ടൽ പോലും സ്വന്തമായിട്ട് നടത്തി. ഇനി ഒരുപാട് ജോലികൾ ചെയ്ത് അദ്ദേഹം അവസാനം എത്തിച്ചേർന്നത് തൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയായ കൃഷിയിലായിരുന്നു. അങ്ങനെ സ്വന്തം ഗ്രാമത്തിൽ ഒരു വലിയ സ്ഥലം ലീസിനെടുത്ത് അദ്ദേഹം കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ തൻ്റെ കാർഷിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ പ്രതിസന്ധി നേരിടുന്നത്. തൊട്ടടുത്ത പ്രദേശത്ത് നിന്നും ഡാം പൊട്ടി വെള്ളം ഒഴിച്ചെത്തിയ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം പൂർണ്ണമായും നശിച്ചുപോയി. അങ്ങനെ സ്വന്തം കൃഷിസ്ഥലം നശിച്ച് ആകെ തകർന്നിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ഗോപിനാഥ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. ഞാനീ പറയുന്നത് 1996 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് പ്രധാനമായിട്ടും എയർലൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ജെറ്റ് എയർവേസ്, എയർ ഇന്ത്യ, എയർ സഹാര. സ്വാഭാവികമായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ വളരെ കുറച്ച് പേർ ചേർന്ന് നിയന്ത്രിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം അവരായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിക്കും ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് പുതിയ സംരംഭകരെ ക്ഷണിച്ചത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ സംരംഭകരെ ക്ഷണിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ഗോപിനാഥും എയർലൈൻസ് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ വലിയ പ്രതീക്ഷയുമായി ക്യാപ്റ്റൻ ഗോപിനാഥ് തൻ്റെ ID യുമായിട്ട് ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി. അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല സംഭവിച്ചത്. ഒരു രീതിയിലും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് അദ്ദേഹത്തിന് സഹായങ്ങൾ ലഭിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുടെ കൈകളിലായിരുന്നു ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിലേക്ക് 4ാമതൊരാൾ കടന്നു വരുന്നത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സ് മുഖേന അങ്ങനെ ഒരു പുതിയ ഒരാൾ കടന്നു വരുന്നത് അവരും തടയാൻ ശ്രമിച്ചിരുന്നു.
എയർലൈൻസ് ആരംഭിക്കുക എന്ന് പറയുന്ന തൻ്റെ ഐഡിയയ്ക്ക് ഒരു രീതിയിലും സാധ്യത കാണാതായി ആകെ തകർന്നിരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് ആർമിയിലെ തൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നത്. അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ കമ്പനി നടത്തുകയായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് പാർട്ണർഷിപ്പിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് എടുത്തു വച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം ഡെക്കാൻ ഏവിയേഷൻ എന്ന പേരിൽ ഒരു ചാർട്ടേഡ് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചു. ആ സമയത്ത് അതൊരു പുതുമയുള്ള ഐഡിയ ആയിരുന്നു. വി ഐ പിസിനും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനടക്കമുള്ളവർക്ക് പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഹെലികോപ്റ്റർ സംവിധാനം നൽകുക എന്നുള്ളതായിരുന്നു ഡെക്കാൻ ഏവിയേഷൻ കൊണ്ട് അവരുദ്ദേശിച്ചത്. അത് വലിയ വിജയമായി മാറി. ഒരുപാട് മിനിസ്റ്റേഴ്സ്, ഒരുപാട് വി ഐ പിസ് എല്ലാം അവരുടെ ട്രാവലിംഗിന് വേണ്ടി ഡെക്കാൻ ഏവിയേഷനെ സമീപിച്ചു തുടങ്ങി. അങ്ങനെ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിൻ്റെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സംരംഭം വലിയ വിജയമായി മാറി. അങ്ങനെ തൻ്റെ ആദ്യ സംരംഭം വലിയ വിജയമായി മാറി. അതിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ ആരംഭിക്കണം എന്ന ചിന്ത വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ ഒരു ക്ലയൻറ്റിനെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് ഹെലികോപ്റ്ററിന് തിരിച്ചു വരുന്നതിനിടയിൽ ഒരു ഗ്രാമത്തിന് മുകളിലൂടെ പറന്നപ്പോൾ ആ ഗ്രാമത്തിലെ കുട്ടികൾ ഹെലികോപ്റ്ററിനെ കണ്ട് ആവേശത്തോടെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോഴാണ് സാധാരണക്കാർക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം തീരുമാനമെടുത്തു സാധാരണക്കാർക്കും ട്രാവൽ ചെയ്യാവുന്ന അവർക്ക് അഫോർഡബിളായ റേറ്റിന് എയർലൈൻ ട്രാവൽ അവൈലബിൾ ആക്കണം എന്നുള്ളത്. ഈ ആശയം അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം തൻ്റെ ആദ്യത്തെ സംരംഭം വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശയവും തനിക്ക് നടത്താൻ പറ്റും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്നാൽ ഇത് അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല. അത്രനാലും വളരെ ക്ലോസ്ഡ് ആയിരുന്ന 3 പേർ മാത്രം നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഒരുപാട് പ്രൊസീജിയേഴ്സും ഒരുപാട് കടമകളും കടന്ന് എത്തിച്ചേരേണ്ട സ്ഥലമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് നാളത്തെ പരിശ്രമം ക്യാപ്റ്റൻ ഗോപിനാഥിന് വേണ്ടി വന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അത്ര നാളത്തെ മുഴുവൻ സമ്പാദ്യവും ചേർത്ത് വെച്ച് ഏകദേശം 5 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചത്. ഇതിൽ അദ്ദേഹം ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അത്ര നാളത്തെ എല്ലാ സമ്പാദ്യവും വിറ്റ് അദ്ദേഹം ആ കാശ് മുഴുവൻ ഇതിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ കുറേ കാലത്തെ പരിശ്രമത്തിന് ശേഷം 2003 അദ്ദേഹം എയർഡെക്കാൻ എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ് ഫ്ലൈറ്റ് ട്രാവലിംഗ് നടത്തിയിരുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒന്നായിട്ടായിരുന്നു ഫ്ലൈറ്റ് ട്രാവലിംഗിനെ അന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ആ സമയത്ത് ഫ്ലൈറ്റ് പറന്നിറങ്ങിയിരുന്നത്. എന്നാൽ എയർഡെക്കാൻ അവിടെ മുതൽ എല്ലാം മാറ്റിമറിക്കാൻ തുടങ്ങി. തൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഇന്ത്യയിലെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതുവരെ ഫ്ലൈറ്റ് പറന്നിറങ്ങാത്ത എല്ലാ സ്ഥലങ്ങളിലും എയർഡെക്കാൻ പറന്നിറങ്ങാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യ ദിവസം മുതൽ എയർഡെക്കാൻ്റെ എല്ലാ ഫ്ലൈറ്റുകളും ഫില്ലാവാൻ തുടങ്ങി. അതുവരെ കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഫ്ലൈറ്റുകൾ ഒഴിവാക്കുന്ന പല സ്ഥലങ്ങളിലും എയർഡെക്കാൻ്റെ ഫ്ലൈറ്റുകൾ ഫില്ലാവാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എയർഡെക്കാൻ പുതിയ ചരിത്രങ്ങൾ എഴുതിച്ചേർക്കാൻ തുടങ്ങി. അങ്ങനെ എയർഡെക്കാൻ്റെ കടന്നുവഴിവ് ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഒരു പുത്തൻ ഉണർവായി. ഏകദേശം 22% വർധനവാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് എയർഡെക്കാൻ്റെ കടന്നുവരവോടെ സംഭവിച്ചത്. അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എയർഡെക്കാൻ പ്രോഫിറ്റബിളായി മാറി. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം അഫോർഡബിളായ ടിക്കറ്റ് റേറ്റ് ആണ്. രണ്ടാമത്തെ കാരണം 24/7 ടെലി ബുക്കിംഗ് ആണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മറ്റു പല കമ്പനികളും മടിച്ചു നിന്ന പല സ്ഥലങ്ങളിലും എയർഡെക്കാൻ പറന്നിറങ്ങിയതാണ്. ഇങ്ങനെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ എയർഡെക്കാൻ കൊണ്ടുവന്നു. ഒരു ദിവസം 60 സ്ഥലങ്ങളിലേക്ക് 49 ഫ്ലൈറ്റുകൾ കൊണ്ട് 350-ലധികം യാത്രകൾ നടത്തുക എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് കമ്പനികൾക്കും ചിന്തിച്ച് നോക്കാവുന്നതിനപ്പുറത്തെ കാര്യമായിരുന്നു. അതാണ് എയർഡെക്കാൻ നേടിയെടുത്തത്. അതും ആരംഭിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ. 3 പേർ മാത്രം അടക്കി വാണിരുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് 4ാമതൊരാൾ കടന്നു വരികയും വിജയം നേടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കും അവിടെ സംഭവിച്ചിരുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരാളുടെ കടന്നു വരവ് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏത് വിധേനയും ഇവനെ തകർക്കണമെന്നായിരിക്കും മറ്റുള്ളവരുടെ ചിന്ത. അത് തന്നെ അവിടെ സംഭവിച്ചു. ജെറ്റ് എയർവേസ് എന്ന് പറയുന്ന കമ്പനി വളരെ ഓപ്പണായിട്ട് എയർഡെക്കാനുമായി മത്സരത്തിനിറങ്ങി. ലിറ്ററലി എയർഡെക്കാനെ ജെറ്റ് എയർവേസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുവരെ എയർഡെക്കാൻ മാത്രം പറന്നിറങ്ങിയ ലോക്കൽ പ്ലേസസിൽ പോലും ജെറ്റ് എയർവേസ് തങ്ങളുടെ വിമാനങ്ങൾ അയക്കാൻ തുടങ്ങി. അതുമാത്രമല്ല എയർഡെക്കാൻ കൊടുത്തതിലും വളരെ കുറഞ്ഞ തുകയ്ക്ക് ജെറ്റ് എയർവേസ് ടിക്കറ്റുകൾ വിൽക്കാൻ തുടങ്ങി. അവരുടെ ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എയർഡെക്കാനെ തകർക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങൾക്ക് എവിടെയാണ് കുറഞ്ഞ തുകയ്ക്ക് ടിക്കറ്റ് ലഭിക്കുക അവരത് സ്വീകരിക്കും. അങ്ങനെ പതിയെ പതിയെ എയർഡെക്കാൻ്റെ പ്രോഫിറ്റുകൾ കുറയാൻ തുടങ്ങി. ജെറ്റ് എയർവേസ് എന്ന് പറയുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കമ്പനി
കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിയുമായിട്ട് മത്സരിക്കാനുള്ള ശേഷി എയർഡെക്കാൻ ഉണ്ടായിരുന്നില്ല. കാരണം എയർഡെക്കാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പുതിയ കമ്പനിയായിരുന്നു. മാത്രമല്ല പ്രോഫിറ്റ് ലഭിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വലിയ മത്സരമാണ് നേടേണ്ടി വരുന്നത്. അങ്ങനെ ജെറ്റ് എയർവേസുമായുള്ള കടുത്ത കോമ്പറ്റീഷൻ മൂലം എയർഡെക്കാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി തുടങ്ങി. കൂട്ടേണ്ടി വരും എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ കമ്പനിയെ നിലനിർത്തുന്നതിന് വേണ്ടി ഗോപിനാഥ് കമ്പനിയുടെ ഒരു വലിയ ഓഹരി വിജയ് മല്യയ്ക്ക് വിറ്റു. വിജയ് മല്യ എന്ന് പറയുന്ന കിങ് ഫിഷർ എന്ന കമ്പനിയുടെ ഓണറായിരുന്നു. എന്നാൽ കമ്പനിയുടെ ഷെയർ കൈമാറുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു താൻ ഈ കമ്പനി ആരംഭിച്ചതെന്നും ആ യാത്രയിൽ തൻ്റെ കൂടെ വിജയമല്ല ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഷെയർ പങ്കുവച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പതിയെ പതിയെ എയർഡെക്കാൻ്റെ മേലെ ആധിപത്യം വിജയ് മല്യയും കിങ്ഫിഷറും നേടാൻ തുടങ്ങി. പതിയെ പതിയെ ഗോപിനാഥിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും താഴോട്ടിറക്കാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന് തൻ്റെ കമ്പനി വിട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വലിയ ലക്ഷ്യത്തോടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഗോപിനാഥ് ആരംഭിച്ച തൻ്റെ കമ്പനി അദ്ദേഹത്തിന് നഷ്ടമായി. തൻ്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നെങ്കിൽ പോലും ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത് അതിൽ അദ്ദേഹം വിജയിച്ചു. എയർഡെക്കാനോട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പല കമ്പനികളും അവരുടെ ഫ്ലൈറ്റ് റേറ്റ് കുറച്ചത്. എന്നാൽ പിന്നീട് എയർഡെക്കാനെ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്താക്കിയിട്ട് പോലും ഉയർത്തിയ റേറ്റിൽ പല കമ്പനികൾക്കും നിലനിൽപ്പില്ലാതെ വന്നു. എയർഡെക്കാനും ക്യാപ്റ്റൻ ഗോപിനാഥും തുടങ്ങി വച്ച വിപ്ലവം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഒരു സാധാരണക്കാരൻ തന്നെ പോലുള്ളവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു എയർലൈൻസ് കമ്പനി ആരംഭിച്ചപ്പോൾ അതൊരു രാജ്യത്തെ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറയിൽ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമവും തോൽക്കാൻ താല്പര്യമില്ലാത്ത മനസ്സും മാത്രമാണ് ഉള്ളത്. സോ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.